സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എന്നാൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ചയുണ്ടെന്നും ആക്ഷേപം വരികയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം നിലവിൽ 600 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ ഇതുവരെ 4000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. ഇവരുമായി തിരുവനന്തപുരത്തു നിന്നും എസ് ശാലിനിയും കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷും ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി പറഞ്ഞത് പോലെ തന്നെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും അത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നില്ല, ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. സുരേഷ്, വിവിധ വകുപ്പുകളുടെ, പ്രത്യേകിച്ച് സർക്കാർ വകുപ്പുകളുടെ ഏകോപനമാണ് സംസ്ഥാനത്ത് ഓരോ കാര്യങ്ങളും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതിലേതെങ്കിലും ഒരു വകുപ്പ് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവനായും അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം. സമാനമാണ് സംസ്ഥാനത്തെ നിലവിലെ ആരോഗ്യവകുപ്പിന്റെ സ്ഥിതി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ധനവകുപ്പ് കാശ് കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പണം അനുവദിക്കാത്തത് കൊണ്ട് ആരോഗ്യവകുപ്പിലെ ചില പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണങ്ങളും അവരുടെ ന്യായീകരണങ്ങളും. എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയാണ്, ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സംസ്ഥാന വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. അതിൽ ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളത് വേങ്ങൂര്, ഒപ്പം തന്നെ മലപ്പുറം, എറണാകുളം ജില്ലകളിലും അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ രണ്ട് ജില്ലകളിലും വേങ്ങൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും ക്രമാതീതമായി പ്രതിദിന കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ 500 മുകളിലേക്കൊക്കെ തന്നെ കേസുകൾ വർദ്ധിക്കുന്നു. 4000-ലധികം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡെങ്കിപ്പനിക്കും ചിക്കൻഗുനിക്കും ഒക്കെ തന്നെ ചികിത്സ തേടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ഇതൊക്കെയും. അതുകൊണ്ട് തന്നെ കൊതുക് നശീകരണമാണ് ഏറെ പോംവഴി എന്നുള്ളതാണ്. പക്ഷേ ആ കൊതുക് നശീകരണത്തിന് വേണ്ട നടപടികൾ പൂർത്തീകരിക്കാൻ ഫണ്ടില്ല എന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിന് ഫണ്ട് നൽകാൻ ധനകാര്യവകുപ്പ് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പണം നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തിന് ഇപ്പോൾ മഴക്കാലമാണ്, വേനൽ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൊതുകളുടെ എണ്ണം പെരുകും, രോഗങ്ങൾ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതീവ ആശങ്ക. ഇവിടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം നിർദ്ദേശം നൽകുന്നു, പക്ഷേ ഫണ്ട് ലഭിക്കുന്നില്ല. ധനവകുപ്പ് അത്തരത്തിലുള്ള ഒരു ഫണ്ടും അനുവദിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഈ ഫണ്ട് അനുവദിക്കാത്തത്. ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾക്കായി കഴിഞ്ഞാലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പണവും അനുവദിക്കുന്നില്ല. ജാഗ്രത വേണമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുകയാണ്. അതേസമയം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ധൂർത്തും യാത്രകൾക്കും ആർഭാടങ്ങൾക്കും ഒരു ഭംഗവും വരുത്തുന്നുമില്ല. അതും ഇത്തരത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ടല്ലേ? സുരേഷ്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കൊതുകുകൾ വളരാനുള്ള ഇടങ്ങൾ ഒരുക്കരുത്, കൊതുകിൽ നിന്ന് അതിനെ കടിയേൽക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷിതരാകണമെന്നൊക്കെയുള്ളതാണ് ആരോഗ്യവകുപ്പ്. ഒരുപക്ഷെ വീട്ടിൽ നമ്മൾക്കത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് ഓരോ സാധാരണ ജനങ്ങളും അവർക്ക് പറ്റുന്നതാണ്. പക്ഷേ അതിന് പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കാണ് പണമില്ല എന്നുള്ള ന്യായീകരണം ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, മെയ് ജൂൺ സമയത്തൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ തലസ്ഥാനം ഉൾപ്പെടെയുള്ള ജില്ലകളിലൊന്നും തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അതേ സാഹചര്യത്തിൽ തന്നെയാണ് സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഭാഗത്ത് ധൂർത്ത് മറുഭാഗത്ത് പട്ടിണി കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് സാധാരണ ജനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ടൂറിസം മന്ത്രി, തൊട്ടു പിന്നാലെ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വിദേശ സന്ദർശനം യാത്രകൾക്കും അവർക്ക് തങ്ങാനും ഒക്കെയുള്ള പണമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ നടത്തേണ്ട കാര്യക്ഷമമായ ഇടപെടലുകൾക്കും പണമില്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ന്യായീകരണമാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാലും സംസ്ഥാനം ആതീവ ആശങ്കയോടുകൂടി തന്നെയാണ് പ്രധാനപ്പെട്ട ജില്ലകൾ, പ്രത്യേകിച്ച് മലപ്പുറം, എറണാകുളം ജില്ലയിലാണ് നിലവിൽ ഇപ്പോൾ തോതുകൂടി ഈ ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയും ഒക്കെ തന്നെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലേക്കും അത് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഈ വേനൽമഴക്കാലത്തും പിന്നീട് കാലവർഷം എത്താൻ പോവുകയാണ്, ആ സമയത്തും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്.
ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അത് രോഗം സ്ഥിരീകരിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ തെളിയുകയാണ്. ആശുപത്രികളിൽ വേണ്ട മതിയായ സൗകര്യങ്ങൾ ഒരുക്കുക, അതൊക്കെ വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. സുരേഷ്.